അറിയാം എന്തെങ്കിലും ചെയ്തി കോംപ്ലിക്കേഷൻ അല്ലായാലും വീണ്ടും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നല്ലോ. അല്ല നമ്മൾ അതാണ് മുത്തശ്ശിയെടുത്ത് പറയേണ്ട ആവശ്യം. അപ്പച്ചെടുത്ത് അഭിനയിക്കാൻ പറഞ്ഞാ പോരെ, ക്ഷീണു അഭിനയിക്കാൻ, കാലുവേദന കൈവേദന എന്നൊക്കെ അഭിനയിക്കാൻ പറ. ഓ അങ്ങനെ ചെയ്താൽ അറിയല്ലേ കൊച്ചിന് തല. മുത്തശ്ശി പറഞ്ഞതേ അമ്മയ്ക്കും അമ്മയുടെ ഭാവിക്കും വേണ്ടിട്ടല്ലേ. അമ്മയുടെ ഭാവിയേ? അപ്പൊ നിന്റെ ആരും അല്ലേ ഇത്? ആണ്. ആ നീയും അമ്മയുടെ ഭാവയല്ലേ, അപ്പൊ കണ്ണ ഭാവയും കൂടെ അങ്ങ് കഴിച്ചാ മതി. അമ്മയുടെ കൊച്ചിനും കൂടെ നല്ല സ്ട്രോങ് ആകണ്ടേ. ഞങ്ങള് സ്ട്രോങ് ആയിക്കോളാം. ഇയാള് കഴിക്കും. ഇത് അച്ഛമ്മ വാങ്ങിച്ചോണ്ട് വന്ന. ഞാൻ പിന്നെ കഴിച്ചോളാം, ഇപ്പൊ മതി. അമ്മയ്ക്കുണ്ട് കയ്യിൽ അച്ഛൻ കൊടുത്തു. മുത്തച്ഛിയുടെ വന്ന എന്തിനാ നിനക്ക് അറിയാമോ? എന്റെ പ്രസവത്തിന് നോക്കിക്കൊണ്ടിരിക്കാനാ? അല്ല ആ അല്ല, അതാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എന്റെ പറഞ്ഞ. അത് തന്നെ നിന്നെ കൊണ്ട് ഇവിടെ പണിയെടുപ്പിക്കാനാണ്. തറ തുടയ്ക്കണം, തൂത്തു വാരണം, പറമ്പെല്ലാം തൂത്തു വാരണം, വൃത്തിയാക്കണം, വീട്ടിലെ ജോലി എല്ലാം ചെയ്യണം. അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ചേട്ടാ. അതാണ് ഞാൻ പറഞ്ഞോണ്ട് വരണത്. നമുക്കൊരു ഐഡിയ ഉണ്ട്. നീ മുത്തശ്ശി ചോദിക്കുമ്പോ ഭയങ്കര ദേഹം വേദന, നടുവേദന, കൈയൊക്കെ ഭയങ്കര കഴപ്പ്, വയ്യ എന്നൊന്നും പറയണം. മനസ്സിലായ? പറയൂ. മുത്തശ്ശി മാമന് തരാൻ പറഞ്ഞു, ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വരാന്ന് പറഞ്ഞു. ലിസ്റ്റ് എനിക്ക് കഴിക്കാനായിരിക്കും. എനിക്ക് കഴിക്കാൻ ഒന്ന് പോയശി വേട്ട ഇവിടെ ഒരാൾക്ക് വെച്ചു കൊടുക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞൂടല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടാ? ആ അതങ്ങ് നടത്തിയേക്കണം. മനസ്സിലായോ? നിക്കായിരുന്ന പോയില്ലേ, പോണില്ലേ, മൊത്തം കാട്ടോളൂ. ഇപ്പൊ ഇവിടെ ഇരിക്കുകയാണ്, ഒരു കാര്യം കാണിച്ചിരിക്കും. ഞാൻ ഇവിടെ ആയിരുന്നു. ഇവിടെ ഞാൻ രാവിലെ നിന്നെ നോക്കും, നിന്നെ കാണുന്നില്ലായിരുന്നല്ലോ. അല്ല ഞാൻ അകത്തുണ്ടായിരുന്നു. നീ ഒന്ന് അല്ല ചിറ്റപ്പം ഒരു കാര്യം കാണിച്ചിരുന്നു. സത്യോ? നിന്നെ രാവിലെ തൊട്ട് ഞാൻ നോക്കുമായിരുന്നു. നീ അമ്മ അവിടെ പോരുന്ന? ഞാൻ ഇവിടെ അകത്തുണ്ടായിരുന്നില്ലേ. ഫാനന്തി എന്റെ എന്റെ ഫാനന്തി കടിക്കില്ല കടിക്കില്ല. ഫാനന്തി ഫാനില്ലാതെ എങ്ങനെ കിടന്നുറങ്ങിയ റൂമിൽ? ഫാനില്ലാതെ ഫാനില്ലാതെ എങ്ങനെയും കിടന്നുറങ്ങ. കൊതു എടുക്കത്തില്ലേ? അപ്പൊ ബെഡ്ഷീറ്റ് ഇട്ടാ മതി. ബെഡ്ഷീറ്റ് എനിക്ക് ചൂടെടുക്കത്തില്ലേ? ജനല് തുറന്നിട്ട് എല്ലാത്തിനും ഉത്തരമുണ്ട് നിന്റെ കയ്യില്, എല്ലാത്തിനും. ചിറ്റപ്പ ഒന്ന് വാ, ഞാൻ വരുന്നില്ല, നീ പുതിയ ഫാൻ വേണം.
ഇനിയിപ്പോ ശംഭു അല്ലേ വിളിക്കുന്ന ചിരമ വന്നാണ്. വാ അല്ല നീ വിളിക്കുമ്പോ ഞാൻ എന്തിനാ വരുന്നേ? ഞാൻ വരുന്നില്ല. എന്റെ ചിറ്റപ്പ വാ, ഫാന്റെ കാര്യം നമുക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യാം. കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരാം. എന്റെ ചിറ്റപ്പ ചിറ്റപ്പ വാ, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം, പിന്നെ നമുക്ക് അതിന് ശേഷം ഫാന്റെ കാര്യം തീരുമാനിക്കാം. എന്റെ പൊന്നെ സൂപ്പർ ആയിട്ടുണ്ട്. കുടി കുടി. മട്ടൻ സൂപ്പ് ഞങ്ങക്കില്ലേ? ആ നിനക്കില്ല, എനിക്ക് പിള്ളേർക്കും ഉണ്ട്. എനിക്കുണ്ട്. ഇത് ഗർഭിണികൾക്ക് ഇതൊക്കെ കഴിക്കാൻ പറ്റുമോ? പിന്നെ അച്ഛമ്മ പറഞ്ഞു ഗർഭിണികൾക്ക് മട്ടൺ സൂപ്പ് കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. അയ്യോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അച്ഛമ്മ, ചെലപ്പോ ഭൂതം അല്ല അളിയനായിരിക്കും. അളിയൻ അളിയൻ അളിയാ അളിയോ ഓ അങ്ങോട്ട് എന്താണ് ആ അച്ഛമ്മ വിളിക്കണ അളിയൻ. അച്ഛമ്മയെ പറ്റി ആരുടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന്? ഉയ്യോ കള്ളം 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 പച്ച കള്ളം. അച്ഛമ്മ എന്റെ അടുക്കെ പറഞ്ഞതാ അച്ഛമ്മ എന്നെ കൊണ്ട് ഈ മൊത്തം പണി എടുപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. അങ്ങനെയല്ല മുത്തച്ചി, ഞാൻ പറഞ്ഞു പറഞ്ഞല്ലേ ഡോക്ടർ പറഞ്ഞ അങ്ങനെ ഒരുപാട് പണിയൊന്നും എടുത്തുകൂടാന്ന് പൈങ്കിളിയേ. ഉയ്യോ എന്റെ അച്ഛമ്മ ഇങ്ങനൊന്നും അല്ല കേട്ടോ എന്നോട് പറഞ്ഞത്. അച്ഛമ്മക്കറിയോ എന്റെ അടുക്കെ പറയുവാ അച്ഛമ്മ എന്നെ കൊണ്ട് ഇവിടെ മൊത്തം പാചകം ചെയ്യിപ്പിക്കൂ, ഇവിടെ മൊത്തം തൂത്തുവാരിക്കൂ, കളിയാക്കാൻ വരണ്ട, അലക്കിപ്പിക്കും, അങ്ങനെ എല്ലാ ജോലിയും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതിന് വേണ്ടിട്ട് അച്ഛമ്മ വന്നു. എന്നാലേ നീ പറഞ്ഞ പണിയൊക്കെ അവൻ ചെയ്യട്ടെ. അവനും ചെയ്യും. നീ ചിരിച്ചതല്ലേ, അതുകൊണ്ട് നീയും കൂടെ പോയി പണിയായി. അല്ല എനിക്ക് അകത്ത പണിയൊന്നും ചെയ്യാൻ അറിയത്തില്ല, ഞാൻ പുറത്തെ പണികൾ ചെയ്ത് ശീലിച്ചോണ്ടേ. എങ്കിലേ നീ പോയി പുറത്തെ പണിയായി. പണി തന്നല്ലേ.